നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം വഞ്ചന കേസിൽ പ്രതിയായ പോലീസുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ കോന്നി സ്റ്റേഷനിലെ സി പി ഒ വിനുകുമാറിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീകളോട് സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടിയെടുത്തെന്നായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന പരാതി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ അത്തോളി സ്വദേശിയായ അബ്ദുൾ നാസറാണ് അറസ്റ്റിലായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ചതിന് അഞ്ച് പോക്സോ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് സ്റ്റേജ് പരിപാടിയുമായി ബന്ധപ്പെട്ട നടി സണ്ണി ലിയോണിക്കെതിരെ രജിസ്റ്റർ ചെയ്ത വിശ്വാസവഞ്ചന കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സണ്ണി ലിയോണി നൽകിയ ഹർജി പരിഗണിച്ചാണ് നടപടി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ കൊച്ചിയിലെ വാലന്റൈൻസ് ഡേ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് കരാറുണ്ടാക്കി പണം കൈപ്പറ്റി വഞ്ചിച്ചെന്നാണ് കേസ് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിന് മുന്നിൽ ഗവർണർക്കെതിരായി ബാനർ സ്ഥാപിച്ച വിഷയത്തിൽ വിശദീകരണം തേടി ആരിഫ് മുഹമ്മദ് ഖാൻ കോളേജിന് മുന്നിൽ ഗവർണറുടെ പിതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് എസ് ബാനർ സ്ഥാപിച്ചത് മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായി ജ്വലിച്ചുനിന്ന ഇതിഹാസ നടൻ ജയന്റെ ഓർമ്മകൾക്ക് ഇന്ന് നാല് വയസ്സ് അകാലത്തിൽ അബ്രപാളികളിൽ നിന്ന് മറിഞ്ഞ് അമരത്വം പ്രാപിച്ച ജയന്റെ ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമം പോപ്പുലർ ഫ്രണ്ടിന്റെ പതാകയെന്ന് തെറ്റിദ്ധരിച്ച് പോർച്ചുഗൽ പതാക വലിച്ചു കയറിക്കളഞ്ഞ ബി ജെ പി പ്രവർത്തകൻ കണ്ണൂർ ജില്ലയിലെ പാനൂർ വൈദ്യർ പീടികയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യവാരത്തോടെ സംസ്ഥാനത്ത് പാൽവില വർധിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എത്ര രൂപ വർദ്ധിക്കുമെന്ന് തീരുമാനമായിട്ടില്ലെന്നും ക്ഷീര കർഷകരുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷം തുകയിൽ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു കർണാടക ട്രാൻസ്പോർട്ട് ബസില് ഉപേക്ഷിച്ച നിലയിൽ നൂറ് വെടിയുണ്ടകൾ കണ്ടെത്തി കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് തിരകൾ പിടികൂടിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആര്എസ്എസ് അനുകൂല പ്രസ്താവന ചർച്ച ചെയ്യാൻ നാളെ കൊച്ചിയില് ചേരാനിരുന്ന കോണ്ഗ്രസ് സമിതി യോഗം മാറ്റി കെ സുധാകരന് ചികിത്സയിലായതിനാലാണ് യോഗം മാറ്റിയതെന്ന് നേതൃത്വം നൽകുന്ന വിശദീകരണം സാധനങ്ങളുടെ പൊള്ളുന്ന വിലക്കയറ്റത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാ സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏഴ് ഫോണുകളും ഒരു ഐപ്പാഡുമായി മോഷണ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം കുറിച്ചു സ്വദേശി ബിനു തമ്പിയെയാണ് ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തത് വാഗത്താനം ഞാലിയാക്കുഴി എമറാട്ട് ബാറിൽ എയർഗൺ കാട്ടി ഭീകരാതീഷം സൃഷ്ടിച്ച പ്രതിയെ വാഗത്താനം പോലീസ് അറസ്റ്റ് ചെയ്തു വാഗത്താനം സ്വദേശി സരുൺ സലിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്